നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. മമ്മൂട്ടിയുടെ പേരൻബു മികച്ച പ്രതികരണം നേടിയ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ജയത്രയാത്ര തുടരുകയാണ്. മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തിന് ഭാഷാ വേർതിരിവില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ശ്രദ്ധേയമാകുന്നത് സെറിബ്രൽ പൾസ് ബാധിച്ച ഒരു കൂട്ടം കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും കൊണ്ട് പേരൻബു കാണാനെത്തിയ ആൽഫ പീഡിയാട്രിക് റീഹാബിലേറ്റർ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ അനുഭവക്കുറിപ്പാണ്. സിനിമ കണ്ടതിനു ശേഷം ഇവർ മമ്മൂട്ടിയെ കാണാനും എത്തിയിരുന്നു. സെറിബ്രൽ പാൾസിയുള്ള കുട്ടിയും അതിന്റെ അച്ഛനും അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെ കഥ എന്ന നിലയിൽ ആൽഫയും ഞങ്ങളും ഏറെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു പേരൻബു. എങ്കിലും റിലീസിന്റെ പിറ്റേ ദിവസം തന്നെ പോയി കാണാൻ നിർബന്ധിച്ചത് സുഹൃത്തും ഫോട്ടോഗ്രാഫറുമായ നാദർഷയാണ്. ആൽഫയിലെ എല്ലാ മാതാപിതാക്കൾക്കും ഒപ്പം പോയി കാണണം എന്നാഗ്രഹിച്ച് വിളിച്ചെങ്കിലും പലർക്കും ഇത് കണ്ടിരിക്കാനുള്ള മനക്കരുത്തില്ല. അതുകൊണ്ട് കുറച്ചുപേരാണ് കൂടെ വന്നത്. കഴിഞ്ഞ 7 വർഷമായി ഇത്തരം 200-ലധികം അച്ഛനമ്മമാരുടെ വേദനകളിലൂടെ കടന്നുപോയ ആൽഫയ്ക്ക് അവരെ ഒരിക്കലും നിർബന്ധിക്കാനാവുമായിരുന്നില്ല. അമുദവൻ തുടക്കത്തിൽ വിഷമിപ്പിച്ചതുപോലെ പാപ്പായും ആൽഫയിലെ 100-ലധികം കുഞ്ഞുങ്ങളെയും മറ്റു കുഞ്ഞുങ്ങളെയും പോലെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് വെറും സിമ്പതിയോടെ ചിന്തിക്കുന്നവരാവും സമൂഹത്തിൽ അധികവും. എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ പരിമിതികളും കഴിവുകളും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവരിപ്പോൾ നടക്കുന്നത് പോലും എത്ര ബുദ്ധിമുട്ടിയാണെന്ന് അമുദവൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ആൽഫയുടെ വാനിൽ മമ്മൂട്ടിയെ കാണാൻ സിനിമ കണ്ട കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. അവിടെ ഉഗ്രൻ സ്റ്റണ്ട് നടക്കുകയാണ്. മമ്മൂട്ടി താഴെ സ്റ്റണ്ട് ചെയ്ത് ചേറിലും ചെളിയിലും കുളിച്ച് രൂപം തന്നെ തിരിച്ചറിയാൻ മേലാതെ നിൽക്കുകയാണെന്നും പെർമിഷൻ ഇല്ലാതെ പറ്റില്ലെന്നും ഷൂട്ടിംഗ് കോർഡിനേറ്റേഴ്സിൽ നിന്ന് മറുപടി കിട്ടി. എങ്കിലും ഞങ്ങൾ വന്ന വിവരം ഒന്ന് അറിയിക്കാൻ മാത്രം പറഞ്ഞു. അല്പനേരം കാത്തിരുന്നിട്ടാണെങ്കിലും ഞങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് കുറച്ചു കഴിഞ്ഞ് ഷർട്ട് മാറ്റി ചേർ നിറഞ്ഞ മുണ്ടുമായി മമ്മൂട്ടി കയറി വന്നു. കുട്ടികളെ വെയിൽ കൊള്ളിച്ചതിനായിരുന്നു ആദ്യശാസന. പ്ലാൻ ചെയ്യാതെ കുഞ്ഞുങ്ങളെയും കൂട്ടിയെത്തിയതിന് നീരസപ്പെട്ടെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ മമ്മൂട്ടി ആർദ്രതയോടെ പേരൻബിലെ അമുദവനായി. സെറിബ്രൽ പാൾസി വന്ന് അൽഫയിൽ നിന്ന് ആദ്യം നടന്ന 7-ാം ക്ലാസ്സുകാരി ആമനയെ പരിചയപ്പെടുത്തി. ആമന സിനിമ കണ്ടപ്പോൾ വിഷമം വന്നെന്നും സിനിമയിലെ മമ്മൂട്ടിയെ പോലെയാണ് അവളുടെ വാപ്പച്ചി അവളെ നോക്കുന്നതെന്നും പറഞ്ഞപ്പോൾ, മോൾ വിഷമിക്കരുത് കേട്ടോ, മോളുടെ വാപ്പച്ചി മോളെ നല്ലപോലെ ഇനിയും നോക്കും എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി മൂർദാവിൽ കൈകൾ വെച്ച് ഒരു നിമിഷം അമുദവനായി കണ്ണുകൾ അടച്ചു. മറിയും ഇവാനയും സിയും തുക്കുവും അക്ഷയും ഐഷയും മമ്മൂട്ടിയെ കൗതുകത്തോടെ നോക്കുകയും ചെയ്തു. ചേറിൽ കുളിച്ചു നിൽക്കുന്ന മുണ്ടിൽ നിന്ന് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തോളാൻ അനുവാദം തന്നു. അൽഫയിലെ കുഞ്ഞുങ്ങളും ഇനിയും കാണാം എന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.